അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ മുന്നൂറിന് ശേഷം വന്നതാ. മൗലിദ് കഴിക്കുന്ന പരിപാടി മുമ്പ് പതിവില്ല. മഹാനായ തഴവ ഉസ്താദിന്റെ അൽ മവാഇബുൽ ജലിയ എന്ന് പറയുന്ന കവിതയുടെ സമാഹാരത്തിൽ നിന്നുള്ള രണ്ട് വരി കവിതയാണ് നാം ഇപ്പോൾ കേട്ടത്. സാധാരണയായി വഹാബികൾ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഈ രണ്ട് വരി കവിത ദുരുപയോഗം ചെയ്യാറാണുള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും കവലകൾ ഉപയോഗിച്ചും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സംശയങ്ങൾ ഇട്ടുകൊടുക്കുകയും ആ സംശയങ്ങൾ ദൂരീകരിക്കുകയും പിറ്റത്തെ കൊല്ലം വീണ്ടും ആ സംശയം തന്നെ ആവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദ്? നമ്മൾ അതും കൂടി ആദ്യം നോക്കണമല്ലോ. മൗലിദ് എന്ന് പറഞ്ഞാൽ മഹത്തുക്കളുടെ, പൂർവികരായ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മധുഹുകൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് മൗലിദ് എന്ന് പറയുന്നത്. മഹന്മാരുടെ മധുഹുകൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെ മൗലിദ് എന്ന് പറയുന്നത്. ഈ മൗലിദ് സത്യത്തിൽ ഹിജ്റ 300-ന് ശേഷം വന്നതാണോ? അല്ല. നമുക്ക് പ്രമാണങ്ങൾ നോക്കിയാൽ കിട്ടും. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവികരായ അമ്പിയാക്കന്മാരെ, മൂസാ നബി അലൈഹി സ്ലാമിനെ, മൂസ കരീമുള്ള, ഇബ്രാഹിം ഖലീലുള്ള തുടങ്ങിയുള്ള പദം, ഈസാ റൂഹുള്ള തുടങ്ങിയുള്ള മഹത്വവൽക്കരിച്ച പദങ്ങൾ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കവിതയായും പറഞ്ഞിട്ടുണ്ട്, കവിതയല്ലാത്ത നിലക്കും പറയാ പ്രശംസിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു ഇവരെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് പ്രശംസിച്ചുകൊണ്ട് കവിത എഴുതിയവരാണ്, പാടിയവരാണ്. ഇതൊക്കെ നമുക്ക് നന്നായി അറിയാം. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ 124,000 അമ്പിയ മുർസലീങ്ങളുടെ മഹത്വങ്ങൾ, മദ്ഹുകൾ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വിശുദ്ധ ഖുർആനിൽ പൂർവികരുടെ മദ്ഹുകൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ അതുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മാതൃകയായി കാണിച്ചും കൊടുത്തിട്ടുണ്ട്, സഹാബത്ത് റസൂലുള്ളാഹിയും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നടന്നു പോന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി, ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുമ ഇവരെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് ഈ സംഭവം? സംഭവം എന്താണ് എന്ന് ഹുസൈൻ മൗലവി തന്നെ ഒന്ന് പറയട്ടെ. ഒരു രാജനാണ് വൻധർമ്മിഷ്ടനാ, മൗലിദ് കഴിക്കാനേറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലന്താഘോഷമാ. അപ്പോ മഹാനായ മലിക്കുൽ മുഗഫർ രാജാവ്, അദ്ദേഹം വലിയ തോതിൽ ഒരു മൗലൂദ് സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് ഇത് കിട്ടിയത് പൂർവികരായ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാ. മുൻഗാമികളൊക്കെ ചെയ്യാറുണ്ട്, അതുപോലെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു, അത് ഇതിനു വേണ്ടി ചെലവാക്കി, അങ്ങനെ നടത്തി. അതിനൊരു പ്രത്യേകതയുണ്ട്, എന്തെല്ലാം ആണ് ഉണ്ടാക്കിയത്, അതും കൂടി നമ്മൾ ഹുസൈൻ മൗലവി പാടുന്നത് കേട്ടോളി. പാട്ടുകളൊക്കെ അവരെ തന്നെ പാടട്ടെ. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 130,000 പാത്രങ്ങളിൽ അലുവായുമുണ്ട് ഓരോ തരം. അപ്പൊ മൗലൂദ് കഴിക്കുന്നതിന് ആട് 5,000, കോഴി 10,000, ഒരുപാട് തരം പലഹാരങ്ങളുമായിട്ട് അതിവിപുലമായ തോതിലുള്ള മൗലൂദ്. ആ മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. മലിക്കൽ മുഗഫർ രാജാവിൻ്റെ കാലത്ത് അതിവിപുലമായ തോതിൽ മൗലൂദ് ഉണ്ടാക്കി എന്നാ പറയത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട മലിക്കൽ മുഗഫർ രാജാവിൻ്റെ ഒരു
മൗലൂദിന്റെ കിതാബ് കൊടുത്തപ്പോ ആ മൗലൂദിന്റെ കിതാബ് രചിച്ച ആളോട് എങ്ങനെ ചെയ്തത് ഹുസൈൻ മൗലവി വിശദീകരിക്കുക പാടിത്തരുത്. ശൈഖ് ഇബ്നു ദിഹിയത്ത് മൗലിദൊന്ന് രചിക്കലായി, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി 1000 നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. സമ്മാനവും കൊടുത്തു, ഒക്കെ പറഞ്ഞുതരാ, ഒക്കെ പാടി സമ്മാനവും കൊടുത്തു. മാത്രല്ല, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തങ്ങൾ മദ്ഹുകൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ ആ രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് ആ യഹൂദിയ മഹാനെ പറഞ്ഞു വിട്ടത്. ഇനി മഹാനായ മലിക്കുൽ മുദഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇത് നടക്കുമ്പോ അവിടെ ആരൊക്കെ പങ്കെടുക്കാറുള്ളത്, അതും കൂടി ഹുസൈൻ മൗലവി തന്നെ പറയട്ടെ. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്നേ. അപ്പോൾ മഹാനായ മലിക്കുൽ മുദഫർ രാജാവ് വലിയ തോതിൽ ഈ മൗലൂദ് സംഘടിപ്പിച്ച് നടത്തിയപ്പോൾ അക്കാലത്തെ വലിയ വലിയ ഉലമാക്കളും സുഫിയാക്കളും പങ്കെടുക്കലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിതർക്കിതമായിരുന്നു, ആരും അത് അനാചാരമാണ് എന്നോ ഖുറാഫാത്താണ് എന്നോ ഇന്നത്തെ വഹാബികളുടെ ശൈലിയിൽ എതിർക്കപ്പെട്ടിട്ടില്ല. അവിതർക്കിതമായി എല്ലാവരും അത് അംഗീകരിച്ചു പോന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി ഈ സംഗതി ഹറാമാണ്, തെറ്റാണ്, കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ ഒരു ഹദീസ് ദുരുപയോഗം ചെയ്യുകയാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാൽ തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളിക്കോ, കൊണ്ടുവന്ന ആശയത്തെയും തള്ളി. സത്യത്തിൽ ഇത് ലൈസ മിൻഹു എന്ന് പറഞ്ഞ സാധനത്തിൽ പെട്ടതല്ല. കാരണം എന്തുകൊണ്ട്? പൂർവികരായ അമ്പിയാക്കന്മാരെ പറ്റിയും അതുപോലെ പൂർവികരായ മഹത്തുക്കളെ പറ്റിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട് ഗദ്യപദ്യ രൂപത്തിൽ, അല്ലേ? സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. പൂർവികർക്കൊക്കെ നന്നായി അറിയുന്ന സംഗതിയാണ്, പൂർവികരായ ആളുകൾ ചെയ്തു പോയ സംഗതിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിനെന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അന്നത്തെ പോലെയല്ലല്ലോ ഇന്നത്തെ വീടുകൾ, അന്നത്തെ ആഘോഷത്തിന് പോലെ ആവില്ലല്ലോ ഇന്നത്തെ ശൈലികൾ. ശൈലിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക, മൗലൂദ് ഓതുക എന്നത് പൂർവികരുടെ പാരമ്പര്യമാണ്, അത് ചെയ്തു പോന്നത് തന്നെയാണ്. ഇതിന് ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ഇതിനെ പിന്നെ പുരുഷയാക്കി പറഞ്ഞിട്ടുണ്ട്, ഫദ്ലായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുള്ള എന്താ പറഞ്ഞത് എന്ന് ഇയാൾ തന്നെ പറയട്ടെ. സുയൂത്തി ഇമാം വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കണം. സുയൂത്തി ഇമാം മൗലിദാഘോഷത്തെ എതിർത്തയാളല്ല, കേട്ടല്ലോ. അപ്പൊ ഇമാം സുയൂത്തി തങ്ങൾ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്, പൂർവികരായ ആളുകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്, മഹത്തുക്കളായ ആളുകളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മക്ക് എന്താ കുഴപ്പം, നമുക്കെന്താ കുഴപ്പം? 1936 കേരളം ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ തലതൊട്ടപ്പന്മാരാകുന്ന കെ എം മൗലവി, വക്കം മൗലവി, എം സി സി തുടങ്ങിയ ലോകരായ വ്യക്തിത്വങ്ങൾ, അല്ലേ? കെ എം മൗലവി, വക്കം മൗലവി, എം സി സി, കെ ഉമ്മർ മൗലവിയെ പോലുള്ള ആളുകൾ 1936 അൽമുർഷിദിൽ പറഞ്ഞത് മൗലൂദ് കഴിക്കണം എന്നത് നല്ല സംഗതി എന്നാണ്. 37 അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്, 38 അത് ആവർത്തിച്ചിട്ടുണ്ട്. അൽമുർഷിദ് എന്ന് പറയുന്ന വാരിക നോക്കിയാൽ കിട്ടും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാക്കന്മാരെല്ലാവരും മൗലൂദ് കഴിച്ചവരാണ്, മൗലൂദ് നടത്തിയവരാണ്. പിന്നെ എപ്പോഴാണ് ഇവർക്കത് ശിർക്കായി പോയത്? അതാണ് തിരിയാതെ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നിൽക്കണം. അതിന്റെ പ്രത്യേകതയെ പറയുന്നത് ഉലിദമ ഫീഹി, അന്ന് ഞാൻ ജനിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതാണ് ഇതിന്റെ പ്രത്യേകത, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നിൽക്കുക എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ തല തിരിഞ്ഞ ആളുകൾക്ക് തോന്നും അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും ആഘോഷിക്കണ്ടെന്ന്. ആഘോഷിക്കാം, ആഘോഷിക്കാം എന്ന് തന്നെയാണ് കിട്ടുന്നത്. ആഘോഷിക്കണ്ട എന്നാലും കിട്ടുന്നില്ല. റബ്ബി ലെവലിൽ തന്നെ ആകണമെന്നില്ല, എല്ലാ ദിവസവും ആഘോഷിച്ചോളി. തിങ്കളാഴ്ച ആഘോഷിക്കാം എന്ന് തന്നെയാണ് കിട്ടുന്നത്, ആഘോഷിക്കണ്ട എന്നാലും കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ
സന്തോഷിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ അടയാളമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ മുഖം വെറുപ്പിക്കുകയും ചീർക്കുകയൊക്കെ ചെയ്യുക, ദേഷ്യം പ്രകടിപ്പിക്കുക എന്നത് ഇബ്ലീസിന്റെ സ്വഭാവമാണ് എന്ന് നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.